ഹായ് ഗൈസ്, ഇത് കൊച്ചിയാണ്. ഞാൻ നിങ്ങളുടെ ഷെവി മോനാണ്. ഇപ്പൊ രണ്ടു മൂന്ന് വ്ലോഗ് അടുപ്പിച്ച് നമ്മൾ ഇറ്റാലിയൻ ബീസ്റ്റുകളാണ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാൻകാരനാണ്. ജപ്പാൻകാരൻ എന്ന് പറഞ്ഞാൽ വണ്ടി മാത്രമേ ജപ്പാനിലുള്ളൂ, ആള് കൊച്ചിക്കാരനാണ്. അപ്പൊ ആളിന്നിപ്പോ ഇവിടെ വന്നിട്ട്, അതായത് അവിചാരിതമായിട്ട് ഞാൻ റോട്ടിൽ കൂടി വണ്ടി ഹയാബുസയും കൊണ്ട് പോണ സമയത്ത് വഴിയിൽ വെച്ച് കണ്ട് പിടിച്ചെടുത്ത് ചെയ്യണേണ്. ഇതാണ് ആ സാധനം. അപ്പൊ ഗൈസ്, എന്റെ മുമ്പിലിരിക്കണത് ജപ്പാനിൽ നിന്ന് വന്ന നേക്കഡ് കാറ്റഗറിയിൽ ഏറ്റവും പുലിക്കുട്ടിയായിട്ടുള്ള സംഭവമുണ്ട്. ഇതിന്റെ ഒരു ചേട്ടനുണ്ട്, കവാസാക്കി C1000. അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോണത് C900 ആണ്. നല്ല അടിപൊളി വണ്ടിയാണ്, ഒരു രക്ഷയില്ലാത്ത വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോളിമൂട് വണ്ടിയാണ്. അപ്പൊ ഈ വണ്ടിയാണ് ഇന്നിപ്പോ നമ്മൾ പറയാൻ വേണ്ടി പോണത്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾ ഇതിന്റെ ഓണർ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഓണറെ കാണുമ്പോഴത്തേക്ക് ഒരു വില്ലൻ ലുക്കാണ്, പക്ഷെ ആള് ഡാൻസറാണ്, കൊച്ചിക്കാരനാണ്. പക്ഷെ അതേപോലെ തന്നെ നല്ല ഒരു റൈഡറും കൂടിയാണ്, നമ്മുടെയൊക്കെ കൂടെ വന്ന ഒരു ആളാണ്. അഫീസ് എന്നാണ് പേര്. അപ്പൊ ഞാൻ അഫീസിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അഫീസ് ബ്രോ, എന്തൊക്കെയുണ്ട്? ഇതാണ് ആള്, ആരും പേടിക്കണ്ട, പാവമാണ്, സാധുവാണ്, ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അഫീസ് ബ്രോ, എന്തുകൊണ്ടിട്ട് കവാസാക്കി C900? കാരണം കവാസാക്കിയിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്, സ്പോർട് കാറ്റഗറി ഉണ്ട്, അതായത് ZX10R ഉണ്ട്, പിന്നെ 6R ഉണ്ട്, പിന്നെ എന്തുകൊണ്ടിട്ട് നേക്കഡിലേക്ക് പോയി? അതും ഈ 900. അത് നേക്കഡ് കാറ്റഗറി എനിക്ക് ഇത്രയും കൂടിയും, ഞാൻ മറ്റുള്ള വണ്ടികളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടിരുന്നതാണ്. അപ്പോൾ എനിക്ക് നേക്കഡ് കാറ്റഗറി ഇപ്പോൾ ഒന്ന് യൂസ് ചെയ്യാമെന്നത് മാറ്റി ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ എല്ലാ വണ്ടിയും നോക്കിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കവാസാക്കി Z900 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് തന്നെ എടുത്തു. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, കാരണം ബ്രോ ഈ വണ്ടി എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഞാനൊരു വാർത്ത കേട്ടായിരുന്നു. കാരണം സുസുക്കി ഹയാബൂസ എന്ന് പറഞ്ഞ മോഡൽ എടുക്കാൻ വേണ്ടി പോകായിരുന്നത്. പിന്നെ എന്തുകൊണ്ടിട്ടാണ് അത് മാറിയിട്ട് ഇതിലേക്ക് വന്നത്? അത് എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് കൂടുതലും സ്ട്രീറ്റ് യൂസിങ് കൂടുതലാണ് എനിക്ക്. അപ്പോൾ നമുക്കിപ്പോൾ കംഫർട്ടായിട്ടുള്ളത് ഈ നേക്കഡ് വേർഷൻ തന്നെയാണ്. ബൂസയൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു ഇതിനകത്ത് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് ഏറ്റവും നല്ലത് നേക്കഡ് കാറ്റഗറിയിലെ ഉള്ള വണ്ടികൾ തന്നെയാണ് നോക്കി. അങ്ങനെ നോക്കിയിട്ട് ഞാൻ എല്ലാ വണ്ടികളും നോക്കി ഫൈനലി ഞാൻ ഇത് തന്നെ ഫിക്സ് ചെയ്തു. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർ റിവ്യൂ ആണ് മെയിനായിട്ട്. അപ്പൊ അഫീസ് ബ്രോന് തോന്നിയാൽ ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ വണ്ടി ഇപ്പൊ എടുത്തിട്ട്? എത്ര നാളായി വണ്ടി എടുത്തിട്ട്? ഞാനിപ്പോ ഡിസംബർ ലാസ്റ്റ് ആണ് ലാസ്റ്റ് ഡേ എനിക്ക് കിട്ടിയ വണ്ടി കിട്ടിയത്. അപ്പൊ ഓക്കെ, ന്യൂ ഇയറിന് മുമ്പ് കിട്ടിയ വണ്ടിയാണ്. അപ്പൊ എന്താണ് ഇപ്പൊ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഗുഡ് ആയിട്ട് എന്താണ് തോന്നിയേക്കണത്? ഗുഡ് ആയിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും നമ്മൾ സ്ട്രീറ്റ് ഓടിക്കാൻ ഏറ്റവും കംഫർട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് റൈഡിങ് കംഫർട്ട്, നല്ല റൈഡിങ് കംഫർട്ട്. അപ്പോൾ ലോങ് പോയാലും നല്ല കംഫർട്ടാണ്, നല്ല കംഫർട്ടാണ് വണ്ടി. എൻജിൻ നല്ല സ്മൂത്താണ്, നമുക്ക് എങ്ങനെ ആയിട്ടാലും ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും വണ്ടി. അതാണ് ഏറ്റവും വലിയ ഇത്. ഗുഡ് ആയിട്ടുള്ള എങ്ങനെയുണ്ട്, ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ സപ്പോർട്ടായിരുന്നു ഈ വണ്ടി എടുത്തതിനപ്പോഴത്തേക്കും? കുഴപ്പമില്ല, എല്ലാവരും സപ്പോർട്ടായിരുന്നു. സപ്പോർട്ടാണ് അല്ല, വീട്ടിൽ നിന്ന് വീട്ടുകാർക്ക് എങ്ങനെയാണ്? അതായത് ഇപ്പൊ നമ്മളൊരു സൂപ്പർ ബൈക്ക് എടുക്കാൻ വേണ്ടി പോകാൻ നേരത്ത് വീട്ടുകാർ പറയല്ല ഒന്നല്ലെങ്കിൽ പറയും, എന്തിനാണ് ഇത്രയും ലക്ഷങ്ങൾ കണക്കിന് രൂപയുടെ വണ്ടി എടുക്കണത്, അല്ലെങ്കിൽ എന്ത് ഇത്ര സ്പീഡിൽ പോകണം, എന്തിനാണ്, അങ്ങനെയൊക്കെ ചോദിക്കല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിരുന്നോ? ഇല്ല, ഇതുവരെ വീട്ടിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. എന്ത് വണ്ടി എടുക്കാനാണെങ്കിലും വീട്ടിൽ ഫുൾ സപ്പോർട്ട്. നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു വണ്ടിക്കും നമുക്ക് അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. എന്തെടുത്തുകൊണ്ട് വന്നു കഴിയുമ്പോഴേക്കും ചിലപ്പോൾ കാണുന്നു. ഓക്കെ, ഫുൾ സപ്പോർട്ടാണുണ്ട്. പിന്നെ ഇപ്പൊ ആള് ഭയങ്കര ഭാഗ്യവാനാണ് കേട്ടോ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടുകാരൊന്നും പറയാനില്ല, ഫ്രണ്ട്സ് സപ്പോർട്ട്, എല്ലാവരും സപ്പോർട്ട്. നമ്മളൊക്കെ എടുത്തപ്പോഴത്തേക്ക് നേരെ എതിരായിരുന്നു, എന്തിനാണ് ഇത്രയും പേരുള്ള വണ്ടി എടുക്കുന്നത്. എൻ്റെ അടുത്തൊക്കെ ഞാൻ ഫേസ് ചെയ്ത വേറൊരു കാര്യം, പക്ഷെ വേറൊരു കാര്യമുണ്ട്, പുള്ളിക്കാരൻ അധ്വാനിച്ച് മേടിച്ചതായത് കാരണം കൊണ്ടിട്ട് വീട്ടുകാരും അങ്ങനെ ഒന്നും പറയാനില്ല. പക്ഷെ എന്നിരുന്നാലും വീട്ടുകാർക്ക് ഒരു പേടിയുണ്ടാവും. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഈ മുടിയൊക്കെ അയച്ചിട്ട് കാണിക്കുമ്പോൾ തന്നെ എല്ലാവരും അങ്ങോട്ട് പേടിക്കും. അതാരുടെ കൂടെ അങ്ങോട്ട് സമ്മതിച്ച് എന്തെങ്കിലും ആവട്ടെ, വണ്ടി എടുത്ത് ഓടിക്കണമെങ്കിൽ ഓടിക്കട്ടെ എന്ന് വിചാരിക്കട്ടെ. ആളിങ്ങനെ ഇരിക്കണ പോലെയല്ല, ഇപ്പം ഡീസൻ്റ് അയക്കണേ നിങ്ങൾ പ്രാന്തൊക്കെ അയക്കുന്ന ചിലപ്പോൾ അതൊക്കെ അയച്ചിട്ട് ഡാൻസ് കളിക്കുമ്പോഴത്തേക്ക് സീനാണ്. എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ആളൊരു ഡാൻസറാണ്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മേടിച്ച വണ്ടി ആയത് പറഞ്ഞു കൊണ്ടിട്ടാണ് ഞാനത് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. പിന്നെ ബ്രോ വേറൊരു കാര്യം ചോദിക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വീട്ടുകാർ വേറെ പ്രശ്നമൊന്നുമില്ല, നാട്ടുകാർ പ്രശ്നമുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് വണ്ടിയൊന്നും ഓടിക്കുന്നില്ല. പണ്ട് ചെറുപ്പത്തിന്റെ ഒരു നാട്ടൊക്കെ ആദ്യമേ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ആ സമയത്ത് അന്ന് ഇത്ര വലിയ സൂപ്പർ ബൈക്കുകളൊന്നും അല്ലായിരുന്നു, സാധാ വണ്ടികളായിരുന്നു. അന്ന് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇത്ര ഈ സൂപ്പർ ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ നമ്മളൊരു കംഫർട്ടായി, നമ്മളെന്താ പറയുക, നമുക്കൊരു മെച്യൂരിറ്റി വന്നതിന് ശേഷമാണ് ഞാൻ സൂപ്പർ ബൈക്ക് കാറ്റഗറിയിലേക്ക് മാറി വന്നത്. ഈ സൂപ്പർ ബൈക്കിൽ ആക്സിഡന്റ് ഒന്നും ആയിട്ടില്ലല്ലോ? ഇപ്പോൾ ഒരിക്കലും ഇല്ല. ഗൈസ് പ്രത്യേകം പറയുന്നത്, ഞാൻ എൻ്റെ ബ്ലോഗിൽ എപ്പോഴും എപ്പോഴും പറയാറുണ്ട്, കാരണം ഹെൽമെറ്റ് മാൻഡേറ്ററി ആണ്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ റൈഡിങ് ഗിയേഴ്സ് ഒക്കെ വെച്ചിട്ട് ഏത് വണ്ടിയാണെങ്കിലും, സൂപ്പർ ബൈക്കാണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും അങ്ങനെ ഓടിക്കുക. നമ്മളുടെ ജീവൻ ഫസ്റ്റ്, അതായത് ലൈഫ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള എന്തുള്ളൂ. അപ്പോൾ ഈ വണ്ടിയിൽ അഫീസ് ബൈക്ക് ബാഡായിട്ട് തോന്നിയേക്കണം എന്തെങ്കിലും കാര്യങ്ങൾ എന്താണ്?
ബാഡ് ആയിട്ട് എനിക്കിപ്പോ പ്രത്യേകിച്ചൊന്നും ഒന്നും തോന്നിയിട്ടില്ല. കാരണം എല്ലാ രീതിയിലും ഇപ്പൊ അവര് എല്ലാ ചേഞ്ചസും വരുത്തി. ആദ്യം മെയിനായിട്ട് അട്രാക്ഷൻ കൺട്രോളറൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ മാറ്റി വരുത്തിയതുകൊണ്ട് പിന്നെ അതൊക്കെ ഓൾറെഡി വ്യത്യാസം വന്നു. ഹൈറ്റ് കൂട്ടി, പഴയ വണ്ടീനേക്കാൾ ഹൈറ്റ് വ്യത്യാസം വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ തന്നെ പിന്നെ ലുക്ക് ബേസ് ചേഞ്ച് ചെയ്തു. അങ്ങനെയൊക്കെ എല്ലാം മീറ്ററിൻ്റെതാണെങ്കിലും എല്ലാം ചേഞ്ച് ചെയ്തു അവരെ. അപ്പൊ കൈ ശരിയാണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ വണ്ടിയിൽ നോക്കിയിട്ടും എനിക്കും അങ്ങനെ പ്രത്യേകിച്ച് ബാഡായിട്ടൊന്നും തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാ സെറ്റപ്പും നല്ല പാക്കിംഗ് ആയിട്ട് തന്നെയാണ് വന്നേക്കണത്. എല്ലാം കൊണ്ടിട്ടും വണ്ടി നല്ല ഫുൾ പാക്ക്ഡ് ആയിട്ടാണ് വന്നേക്കണത്. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് ഇനിയിപ്പോ നേരെ വണ്ടിയുടെ ഡിസൈനിലേക്ക് പോകാം. അപ്പൊ ഇതാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള Z900 ലുക്ക്. അതായത് മെയിൻ ലുക്ക് എന്ന് പറയാനായിട്ട് ഈ ഒരു കണ്ണുകൾ കണ്ട, ഈ ഒരു ഫ്രണ്ട് പാക്ക് ചെയ്ത് വെച്ചേക്കണ നല്ലൊരു ഡിസൈനിലാണ് ഇതിന്റെ കണ്ണ് കവാസാക്കി കൊടുത്തേക്കണത്. കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അതേപോലെ തന്നെ താഴത്ത് രണ്ട് DRL ലൈറ്റ് പോലെ സംഭവം വന്നിട്ടുണ്ട്. ഇത് രാത്രി കാണാനായിട്ട് ഒരു രക്ഷയില്ലട്ടോ. വേറെ ലെവല് ഹെഡ് ലൈറ്റിംഗ് സിസ്റ്റമാണ് കവാസാക്കി അത് കൊടുത്തേക്കണത്. പിന്നെ അതേപോലെ തന്നെ ഈ വൈസറിന്റെ ഭാഗം നോക്കാൻ നേരത്തെ ഇതിപ്പോ കമ്പനി സ്റ്റോക്ക് വൈസറാണ്. ഇതേപോലെ തന്നെ ഇതിന്റെ മേളിലേക്ക് ഒരു വൈസർ നമുക്ക് വേണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് വെക്കാം. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ലോങ് ഒക്കെ പോകാൻ നേരത്തെ കാറ്റടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഒരു വൈസർ വേണമെങ്കിൽ വെക്കാം. പക്ഷെ അത് സജസ്റ്റ് ചെയ്യല. കാരണം എന്താന്ന് വെച്ചാൽ എന്നെ കാറ്റടിച്ച വൈസറിനൊക്കെ ബെസ്റ്റ് വണ്ടി ചിലപ്പോൾ ഷെയ്ക്ക് ആവാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ നേരെ പോകാൻ നേരത്തെ രണ്ട് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. LED ഇൻഡിക്കേറ്റേഴ്സ് ആണ്, രണ്ട് സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നേരെ താഴേക്ക് പോകാൻ നേരത്തെ സസ്പെൻഷൻ കാണാം. സസ്പെൻഷനും നോർമൽ എല്ലാ വണ്ടികളുടെ സസ്പെൻഷൻ പോലെ ഇൻവെർട്ടഡ് സസ്പെൻഷനാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മഡ്ഗാർഡ് ആണെങ്കിലും നല്ലൊരു മഡ്ഗാർഡ്. പിന്നെ അതേപോലെ തന്നെ നിസിൻ്റെ ഡിസ്ക് ബ്രേക്കാണ്, ഡ്യുവൽ ചാനൽ ABS ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നോർമൽ വണ്ടിയുടെ പോലെ തന്നെ അലോയ് വീലും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ നമുക്ക് നേരെ ഇവിടെ പോകാൻ നേരത്തെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കാണാം. പിന്നെ നേരെ അതിൻ്റെ ഇത് താഴെ തന്നെ നമുക്ക് സൈലൻസറിന് ഇത് കാണാം. ഇതാണ് ഒരു ഫോൾട്ട് എന്ന് എനിക്ക് തോന്നിയേക്കണ കാര്യം. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു കല്ലോ കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു കൊണ്ട് തന്നെ സൈലൻസറിനും കാര്യങ്ങളിലൊക്കെ ബെൻഡ് വരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ നേക്കഡ് കാറ്റഗറി ആയത് കാരണം കൊണ്ടിട്ട് അതൊരു ഫോൾട്ട് എന്നുള്ള രീതിക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ നേരെ എഞ്ചിൻ്റെ സൈഡിലേക്ക് പോകാൻ നേരത്ത് ഇവിടെ നമുക്കൊരു സ്ലൈഡർ കാണാം. അതായത് ഇപ്പോൾ ചെറിയ രീതിക്ക് ഇതുണ്ട്, ഇതിൻ്റെ അകത്തൊരു പാടൊക്കെ വന്നിട്ടുണ്ട് ഓൾറെഡി. കാരണം വണ്ടി ചെറുതായിട്ടൊന്ന് ചരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറെ ഭാഗങ്ങളിലൊന്നും പാട് വന്നുള്ള അത് ഈ സ്ലൈഡറാണ് ഈ എഞ്ചിനെ കാര്യങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയേക്കുന്നത്. നല്ല മസ്കുലർ ടൈപ്പ് എഞ്ചിനാണ് ഈ വണ്ടിക്ക് വന്നേക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുറമേന്ന് കാണാൻ നേരത്ത് Z900 ആണെങ്കിലും ഒരു 1000 മേലെ ഉള്ള ഒരു വണ്ടിയുടെ എഞ്ചിൻ്റെ സൈസ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണത്. പിന്നെ നേരെ ഈ സൈഡിലേക്ക് വരാൻ നേരത്തെ തന്നെ കവാസാക്കിയുടെ ഒരു കൗൾ, സൈഡ് കൗൾ കാണാനായിട്ട് ഇവിടെ ഒരു Z ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് നല്ല രസമായിട്ട് തന്നെയാണ് കാണാൻ കമ്പനി സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ നേരെ പോകാൻ നേരത്തെ ടാങ്കും നല്ലൊരു പൊസിഷനിലാണ് കൊടുത്തേക്കുന്നത്. നല്ല ബൾക്കി ആയിട്ടുള്ള ടാങ്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള ടാങ്ക് തന്നെയാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. പിന്നെ നേരെ ഇങ്ങോട്ട് പോകാൻ നേരത്ത് നമുക്കൊക്കെ കീ നമുക്ക് ഈ ടാങ്കിൻ്റെ സൈഡിൽ തന്നെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ TFT ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഡിസ്പ്ലേ തന്നെ നല്ല സെറ്റപ്പാണ്. അപ്പോൾ ഞാനത് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ പറയുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്കത് കാണിച്ചാൽ. ഇപ്പോൾ വണ്ടിയുടെ ഓവറോൾ ഡിസൈനാണ് നമ്മൾ പറയുന്നത്. പിന്നെ സീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള സീറ്റിംഗ് ആണ്, നല്ല ബ്രോഡ് ആയിട്ടുള്ള സീറ്റിംഗ് ആണ്. കാരണം റൈഡറിന് ഇരുന്ന് നല്ല കംഫോർട്ടായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിക്കുള്ള സീറ്റിംഗ് ആണ് കവാസാക്കി ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കിലൊരു സീറ്റിംഗ് ഉണ്ട്, പക്ഷെ അത് അത്ര സുഖമല്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള അത് കാരണം കൊണ്ടിട്ട് തന്നെ പുള്ളിക്കാരൻ ഇത് കവർ ചെയ്തേക്കണേ. ഇപ്പോൾ സീറ്റ് ഇല്ല വണ്ടിക്ക് നിലവിൽ. നമ്മുടെ എല്ലാ വണ്ടിയുടെ ബാക്ക് സീറ്റ് കവർ ചെയ്തേക്കണ പോലെ പുള്ളിക്കാരൻ കവർ ചെയ്ത് വെച്ചേക്കണേ. പിന്നെ എനിക്ക് അടുത്തത് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക് സൈഡ് വരാൻ നേരത്തെ ബാക്ക് സൈഡാണ് ഗൈസ് മാരക ലുക്കാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റൊക്കെ പോകാൻ നേരത്തെ അതിൽ ലൈറ്റ് എത്താകുമ്പോഴത്തേക്കും ഒരു Z എന്ന് പറഞ്ഞ ലോഗോ അവിടെ കാണുന്ന രീതിക്കാണ് നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത പൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സംഭവം തന്നെയാണ് അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ അതിൻ്റെ താഴെ തന്നെ മഡ് ഫ്ലാപ്പ് പോലത്തെ ഒരു ചെറിയ മഡ് ഫ്ലാപ്പ് പോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നമ്പർ പ്ലേറ്റും വന്നിട്ടുണ്ട്. പക്ഷേ ഇതും കൊണ്ടിട്ടൊന്നും വലിയ ഗുണമില്ല. കാര്യം എന്താ വെച്ചാൽ തന്നെ ചെളി എന്തായാലും തെറിക്കും. കാരണം ഈ വണ്ടിയിലൊക്കെ ചെളി വേഗം വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റൈഡറും ബാക്കിൽ ആളുണ്ടെങ്കിൽ പില്ലിൻ്റെ പുറത്തൊക്കെ തെറിക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നേരെ സൈഡിലേക്ക് വരാം, വണ്ടിയുടെ നേരെ സൈഡിലേക്ക് വരാൻ നേരത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറയാൻ നേരത്ത് നേരെ ഈ സൈലൻസർ ഭാഗമൊക്കെ വരാൻ നേരത്ത് ഇപ്പോൾ ഇത് കമ്പനി സ്റ്റോക്ക് സൈലൻസറാണ് വെച്ചേക്കുന്നത്, വേറെ ഒന്നും വെച്ചിട്ടില്ല. സ്റ്റോക്ക് സൈലൻസറാണ്, പക്ഷേ അത്യാവശ്യം ഒരു സൂപ്പർ ബൈക്കിന് വേണ്ട സൗണ്ടും കാര്യങ്ങളൊക്കെ ഈ സൈലൻസറിനുണ്ട്. പിന്നെ സസ്പെൻഷൻ കാണാം, സസ്പെൻഷനൊക്കെ ചരിഞ്ഞ് സൈഡിലേക്ക് ഇരിക്കുന്ന രീതിക്കാണ് സസ്പെൻഷനൊക്കെ സെറ്റ് ചെയ്തേക്കുക. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ നേരെ അല്ലേ ചരിഞ്ഞിട്ടാണ് സസ്പെൻഷൻ ഇരിക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നെയ്ക്കട സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇരിക്കാൻ നേരത്ത് നല്ല ഒരു വർക്കിംഗ് ആയിരിക്കും സസ്പെൻഷൻ. പിന്നെ നേരെ വരാൻ നേരത്ത് നേരെ ബാക്കിൽ വരാൻ നേരത്ത് നിസിൻ്റെ ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്. നമ്മൾ ഫ്രണ്ടിലുള്ള പോലെ തന്നെ നിസിൻ്റെ ബ്രേക്ക് ഡിസ്ക് പ്ലേറ്റും കാര്യങ്ങളും നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള
സോറി നമ്പർ പ്ലേറ്റ് അല്ല ഡിസ്പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള രീതിക്ക് തന്നെയാണ് സംഭവം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നേരെ താഴത്തേനെ സിംഗാമ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സിംഗാമ് ഡ്യുവൽ സൈഡ് സിംഗാമാണ് കവാസാക്കിയുടെ വന്നേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു മഡ്ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ അപ്പുറത്തേക്ക് വരാൻ നേരത്ത് ചെയിനും കാര്യങ്ങളൊക്കെ ഇപ്പുറത്തെ സൈഡിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം ചെയിൻ എല്ലാ നമ്മൾ എല്ലാ വണ്ടിയിലും പറയണ പോലെ ഓരോ 500 കിലോമീറ്റേഴ്സ് കഴിയുമ്പോഴും ചെയിൻ സർവീസ് ചെയ്യണം, ലൂബ് ചെയ്യണം, എന്നാലാണ് ചെയിൻ നിൽക്കുള്ളൂ. ഇവിടെ സിംഗാമിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടിയാണ് മറ്റേ ചെയിൻ അങ്ങറ്റം വരെ പോയേക്കണത്. ഓവറോൾ വണ്ടി നോക്കാൻ നേരത്ത് നല്ലൊരു ഡിസൈനാണ് കവാസാക്കി കൊടുത്തേക്കണത്. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗം നമുക്ക് കാണാം, ഇവിടെ ഒരു ഫ്ലൂയിഡ് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെയും ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്ലൂയിഡ് നിറക്കണ ടാങ്കർ, ചെറിയൊരു ടാങ്കർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ നേരെ താഴേക്ക് വരാൻ നേരത്ത് ഈ എഞ്ചിൻ്റെ ഈ താഴെ വരാൻ നേരത്ത് ഇവിടെ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് എഞ്ചിനും അങ്ങനെയുള്ള ഈ സൈഡിലും കാര്യങ്ങളൊക്കെ വലിയ കല്ലൊന്നും അടിക്കാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ കവാസാക്കി വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഓവറോൾ ഡിസൈൻ എന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ പറയാനുള്ളൂ. പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ കളറാണ്. കളറും ഒരു രക്ഷയില്ലാത്ത കളറാണ്. നല്ലൊരു രസമാണ് കളർ കാണാനായിട്ട്. അതായത് ആ ഗ്രീനും ബ്ലാക്കും കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മോഡാണ്. ഒരുമാതിരി എന്താ പറയുന്നത്, നമ്മൾ ആര് നോക്കിയാലും നമുക്ക് അട്രാക്ഷൻ തന്നെ രീതിക്കുള്ള കളറാണ് കവാസാക്കി ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് പോകാൻ വേണ്ടി പോകുന്നത് വണ്ടിയുടെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിലേക്കാണ്. അപ്പോൾ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് മീറ്റേഴ്സ് ഒന്ന് കാണിച്ചുതരാം. അതായത് ഇതാണ് ഈ വണ്ടിയുടെ മീറ്റർ എന്ന് പറയാനായിട്ട്. തുടക്കത്തിൽ തന്നെ കാണുമ്പോൾ നല്ല രസമാണ്. നമ്മൾ ഓൺ ആക്കുമ്പോൾ തന്നെ കവാസാക്കി എന്നുള്ളൊരു ലോഗോ വരും. പിന്നെ ഇവിടെ ഗിയറിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ട്. പിന്നെ മോഡ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ ആർ പി എം മീറ്റർ, ഫ്യൂവൽ, ട്രിപ്പ്, ട്രാക്ഷൻ കൺട്രോൾ, ടോട്ടൽ ടൈം, കിലോമീറ്റർ എല്ലാം ഈ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കും. പിന്നെ എ ബി എസ്, ന്യൂട്രൽ, പിന്നെ ഓയിൽ ചേഞ്ച് സർവീസ്, പിന്നെ എഞ്ചിൻ പരമായിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്പ്ലേയിലാണ് കമ്പനി എല്ലാ ഇൻഡിക്കേഷൻസും കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ വണ്ടിക്ക് 4 മോഡ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഈ വണ്ടി ഓടിക്കൊണ്ട് സ്പോർട്ട് മോഡാണ്. സ്പോർട്ട് മോഡ് എന്ന് പറയുന്ന നേരത്ത് വണ്ടി അതിൻ്റെ ടോട്ടൽ പവർ ഡെലിവറി ഔട്ട്പുട്ട് നമുക്ക് കിട്ടും, നല്ലൊരു സ്പീഡാക്കി. അതേപോലെ തന്നെ ഈ ഒരു സ്വിച്ചിലാണ് കംപ്ലീറ്റ് മോഡ്സ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. അതായത് ഇവിടെ ഡിമ്മ്, ബ്രൈറ്റ്, ലൈറ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു സംഭവമാണ് നമ്മൾ മോഡ് മാറ്റണ സ്വിച്ച്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്വിച്ചിൽ നമ്മൾ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ ഇവിടെ റോഡായി. ഈ റോഡ് എന്ന് പറയാൻ നേരത്ത് നല്ല പവർ കുറച്ചുള്ളിട്ടുള്ള ഒരു മോഡാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു രീതിക്ക് തന്നെ റോഡിനുള്ള അനുസരിച്ചുള്ള ഗ്രിപ്പ് കിട്ടിയിട്ട് പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നല്ല അത്യാവശ്യം പവർ ഇത്തിരി കുറഞ്ഞിട്ടുള്ളൊരു മോഡാണ് റോഡ് മോഡ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നോക്കാൻ നേരത്ത് റെയിൻ മോഡ്. ഈ മോഡാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലാണ് നമ്മൾ ഈ വണ്ടി യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ മഴയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ മഴയുള്ള സമയത്ത് ഈ റെയിൻ മോഡ് ഇട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല ഗ്രിപ്പായിരിക്കും. അതേപോലെ തെന്നി പോകില്ല. ഇപ്പോൾ മഴയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് ബ്രേക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഈ ഒരു മോഡിൽ വരുന്നില്ല. പിന്നെ അടുത്ത മോഡ് എന്ന് പറയാൻ നേരത്തെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള റൈഡർ മോഡ്. ഈ മോഡിൽ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം വണ്ടി കസ്റ്റമൈസ് ചെയ്യുക. അതായത് പവർ ഔട്ട്പുട്ട് കസ്റ്റമൈസ് ചെയ്യുക. ആ ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. പവർ നമുക്ക് ഈ ഒരു ഇതിൽ ചെയ്യാം. പിന്നെ കവാസാക്കി ട്രാക്ഷൻ കൺട്രോൾ ഇപ്പോൾ 1, 2, 3 അങ്ങനെയുണ്ട്. പിന്നെ എ ബി എസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു റൈഡർ മോഡിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഓവറോൾ റൈഡിങ് മോഡ്സ് വന്നത്. പിന്നെ ഈ വണ്ടിയിൽ നമുക്ക് നമ്മുടെ രീതിക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെയാണ്. ഇതാണ് ഓവറോൾ നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കണ വെഹിക്കിൾ സെറ്റിങ്സ്. ഈ വെഹിക്കിൾ സെറ്റിങ്സിൽ തന്നെ പല ടൈപ്പ് സംഭവങ്ങളുണ്ട്. ഇത് ഷിഫ്റ്റ് ലാമ്പ്, ഇമ്മൊബിലൈസർ ലാമ്പ്, എഞ്ചിൻ സ്പീഡ്, ആർ പി ഒ, അതൊക്കെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കൊടുത്തേക്കുന്നത്. കണ്ട, ഇതാണ് ഇമ്മൊബിലൈസർ ലാമ്പ്. ഓണും ഓഫും ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ഓഫ്, ഓൺ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെഹിക്കിൾ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് അടുത്തത് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാവുള്ളതെന്ന് പറയാനായിട്ട് ഡിസ്പ്ലേ. ഈ ഡിസ്പ്ലേ തന്നെ നമുക്ക് രണ്ട് രീതിക്കാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ കാണിച്ചേക്കുന്നത് ബ്ലാക്കാണ്. ഇനി നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് വൈറ്റിലേക്ക് ആക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഡേറ്റ് ആൻഡ് ക്ലോക്ക്, പിന്നെ ഉള്ളത് സർവീസ്, ബ്ലൂടൂത്ത്. പിന്നെ പറയാനുള്ളത് ബ്ലൂടൂത്ത്. ബ്ലൂടൂത്ത് നമുക്ക് ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് വിളിക്കുന്നത് കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്പ്ലേ തന്നെ നമുക്കെല്ലാം വണ്ടി കാണിച്ചു തന്നെയാണ്. മൊത്തത്തിൽ എല്ലാ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടിയാണ് കവാസാക്കി ഡിസൈൻ ചെയ്തേക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നേക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈഡറിന് വളരെ ഈസി ആയിട്ട് വണ്ടി ഹാൻഡിൽ ചെയ്ത് വണ്ടി റൈഡറിൻ്റെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാനുള്ള രീതിക്ക് തന്നെയാണ് കവാസാക്കി ഇത് കൊടുത്തേക്കുന്നത്. നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് വണ്ടി കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ പറഞ്ഞത് സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ മൊത്തത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ്. ഡേറ്റ് നമുക്ക് എല്ലാം ഇങ്ങനെ ഈ ഒരു സ്വിച്ചിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഈ രണ്ട് സ്വിച്ചാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. പക്ഷേ എല്ലാം ഒന്ന് കുറച്ചേരം നമ്മളിങ്ങനെ നെക്കി പിടിച്ചാലാണ് ഇത് ബാക്കിലേക്ക് വരുള്ളൂ. പിന്നെ സർവീസിൽ കാര്യങ്ങളൊക്കെ എല്ലാ ഡീറ്റെയിൽസും കാണിച്ച് തരുന്നതാണ്. പിന്നെ ഇതാണ് ഓവറോൾ എനിക്ക്
നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിലെ ഡിസ്പ്ലേയിൽ വരുന്ന കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. പിന്നെ ഉള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ ABSന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യലാണ്. അതൊക്കെ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സെറ്റപ്പൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെയാണ് കാണിക്കുന്നത്. അടുത്തത് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഹാൻഡിൽ ബാറിൻ്റെ ഒന്നും പറയാമെന്ന് വെച്ചാൽ നല്ലൊരു എന്താ പറയുക സീറ്റിംഗ് പൊസിഷൻ കിട്ടുന്ന ഹാൻഡിൽ ബാറാണ് കവാസാക്കിയിൽ കൊടുത്തേക്കണത്. ഇവിടെ തന്നെ ഒരു ഡിസ്ക് ഫ്ലൂയിഡിൻ്റെ കാര്യങ്ങളും ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കിൽ സ്വിച്ച് ഇവിടെയാണ്. ഇതാണ് കിൽ സ്വിച്ച്. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണത് ഈ ഒരു സംഭവമാണ്. പിന്നെ അതേപോലെ തന്നെ ഡിമ്മ്, ബ്രൈറ്റ്, ഹെഡ്ലൈറ്റിൻ്റെ ഇൻഡിക്കേഷനും, ഹോണ്, ഹസാർഡ് ലൈറ്റ്, ഇതൊക്കെ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ക്ലച്ച് ആണെങ്കിൽ നല്ല സ്മൂത്ത് ക്ലച്ചാണ് കവാസാക്കി വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. നമുക്ക് പിടിക്കാനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ക്ലച്ച് ലൂറും കാര്യങ്ങളൊക്കെയാണ് കവാസാക്കി ഈ ഒരു വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതൊക്കെയാണ് ഓവറോൾ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എൻജിൻ സി സി ആണെന്നുണ്ടെങ്കിൽ 948 സി സി ആണ് വണ്ടി. 948 സി സിയിൽ 126 BHP പവറ് വണ്ടി കൊടുക്കും. അത് മാത്രമല്ല ലിക്വിഡ് കൂള് ഇൻലൈൻ 4 എഞ്ചിനാണ് കവാസാക്കി ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സൗണ്ടായിരിക്കും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സ്മൂത്ത് സൗണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ആ സൗണ്ടൊന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. വളരെ സ്മൂത്തായിട്ടുള്ള സൗണ്ടുണ്ട്. അധികം ഒറ്റപ്പാട് ബഹളമൊന്നും ഇല്ലാത്ത സൗണ്ടാണ് ഇത്. സ്റ്റോക്ക് സൈലൻസറിൻ്റെ സൗണ്ടാണ്. ഇന്നിപ്പോൾ വണ്ടി നമുക്ക് SCയുടെ പ്രോജക്റ്റ് ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ഒക്കെ കയറ്റുവാണെങ്കിൽ വേറെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ഡാർക്ക് ആയിട്ട് ആയിരിക്കും കേട്ടോ. ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്ട ഈ ഒരു സൈലൻസറിൽ തന്നെ. അത്യാവശ്യം പൊട്ടലും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. അത് കവാസാക്കിയുടെ ഒരു പ്രത്യേകതയാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കൊക്കെ ഓടിക്കാൻ നേരത്തെ സൈലൻസർ വെച്ച് കഴിഞ്ഞാൽ അറിയാൻ കൂടിയില്ല. പക്ഷേ ഈ ഒരു വണ്ടി ഡേറ്റോൺ അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ എക്സോസ്റ്റിൽ തന്നെ, സ്റ്റോക്ക് എക്സോസ്റ്റിൽ തന്നെ അത്യാവശ്യം സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോള് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് അറിയാനുള്ളത് വണ്ടിയുടെ സർവീസ് കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ് എത്രയൊക്കെ വന്നെന്നുള്ളത് അത് ഓഫീസിനോട് തന്നെ ചോദിക്കുക. അപ്പോൾ ഓഫീസ് ഇപ്പോൾ അത് ഇപ്പുറത്ത് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഫീസിനോട് തന്നെ ചോദിക്കുക, ഓഫീസ് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ എത്ര വന്നിട്ടുണ്ട്? ഇത് 10 താഴെയാണ് നമുക്ക് സർവീസ് വരുന്നത്. കോസ്റ്റ് വരുന്നത് 10 താഴെ വരണുള്ളൂ. 10 ഒരു അപ്രോക്സിമേറ്റ് എത്ര വരുന്നുണ്ട്? 8 അത്രയൊക്കെ വരണുള്ളൂ. ഏത് ഫസ്റ്റ് സർവീസ് ചെയ്തപ്പോഴത്തേക്കും വന്നോളൂ? വേറെ പാർട്സും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് സർവീസിൽ മാറാനുണ്ടോ എന്തെങ്കിലും? ഇല്ല, എനിക്ക് അതിനൊന്നും പ്രത്യേകിച്ച് ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴും അത്ര വലിയ സർവീസ് അത്ര എമൗണ്ട് ഒന്നും പറയണില്ല. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വണ്ടി എടുക്കാനുള്ള കാരണം. കാരണം വാല്യൂ ഫോർ മണി എന്നാണ് കവാസാക്കിയുടെ വണ്ടിനെ ശരിക്കും വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ സർവീസിൽ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എവിടെ ഇത് സർവീസിന് കൊടുക്കുന്നത്? കളമശ്ശേരി തന്നെയാണ് വണ്ടി എടുത്തത്. കളമശ്ശേരി തന്നെയാണ് എന്റെ കൊടുക്കുന്നത്. അപ്പൊ ഗൈസ്, കൊച്ചി കവാസാക്കിയിലാണ് ഈ വണ്ടി സർവീസ് ചെയ്യുന്നത്. ഇപ്പൊ ഫീസ് പറഞ്ഞ പോലെ നല്ലൊരു സർവീസ് കോസ്റ്റ് ഭയങ്കരമായിട്ട് കുറവാണ് ഇതിന് വന്നത്. 8000 എന്നൊക്കെ പറയാൻ നേരത്തെ ഒരു സൂപ്പർ ബൈക്ക് സെഗ്മെന്റ് ഈ ഒരു രീതി എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് കോസ്റ്റാണ് ഈ വണ്ടിക്ക് വന്നത്. അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് ഇതുവരെ പുതിയ വണ്ടിയാണൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും വരാനില്ല. എന്നാലും ഞാൻ ചോദിക്കണം, അല്ല എന്തെങ്കിലും ചോദിച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ ആൾക്കാർ പറയില്ല അവനൊന്നും വ്ളോഗിലൂടെ ചോദിച്ചില്ല എന്ന് പറയാം. അപ്പോൾ അത് കാരണം കൊണ്ട് ചോദിച്ചാൽ ഒരു കംപ്ലൈൻറ്റ് വണ്ടിനെ കുറിച്ച് പറയാനായിട്ട് ഒന്നും ഇല്ല. കിട്ടിയിട്ടില്ല. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് കവാസാക്കി Z900 വിശേഷം. ഞാൻ പറയില്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിവരണം ഞാൻ പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ ഇനിയും നമുക്ക് ചോദിച്ചാൽ കിട്ടാനുണ്ട്. പക്ഷെ അത് ഈ അഫീസ് ഈ വണ്ടി കുറച്ച് ഓടിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ അഫീസ് ഭായി, എനിക്ക് അടുത്തത് അറിയാനുള്ളത് ഇപ്പോൾ വാല്യൂ ഫോർ മണി എന്ന് പറയല്ല, അപ്പോൾ ഓൾമോസ്റ്റ് 700,000 രൂപ ഈ വണ്ടി എടുത്തപ്പോഴത്തേക്കും? ഇതിന് 10,48,000 ആണ് ഓൺ റോഡ് വണ്ടിയുടെ പ്രൈസ്. കവാസാക്കി Z900. ബാക്കിയുള്ള വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ 12-13 അങ്ങനെയൊക്കെ ഉള്ള എമൗണ്ടുകളാണ്. മറ്റു വണ്ടികൾക്ക് വെച്ച് നോക്കുമ്പോൾ CC ബേസ് നോക്കുമ്പോഴും പവർ ബേസ് നോക്കുമ്പോഴൊക്കെ എനിക്ക് എല്ലാം, പിന്നെ ഫോർ സിലിണ്ടർ ആണ്, അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴെല്ലാം കൊണ്ടും. അതുകൊണ്ട് തന്നെയാണ് വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞത്. വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞത് 10,48,000 ആണ് ഈ വണ്ടിയുടെ ഒരു വില. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് കവാസാക്കി Z900 കുറിച്ച് പറയാനുള്ള ഗുഡും ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ എന്താ പറയാ, ബാഡ് ആയിട്ട് അധികം ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ഗുഡ് തന്നെയാണ് ഈ വണ്ടിക്കുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അതായത് നേക്കഡ് കാറ്റഗറി എടുക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് Z900 എന്ന് പറഞ്ഞ മോഡല്. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക. ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് ഇനി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അഫീസിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ ഇപ്പൊ എന്റെ താഴെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്.
അതിന്റെ ഒപ്പം തന്നെ മേളാ വെള്ളേക്കണോന്ന് നിൽക്കുക. അപ്പൊ ഇതേപോലെ തന്നെ അടിപൊളി സാധനങ്ങൾ, അതായത് വീഡിയോസ് ഇനി നമ്മുടെ ലൈനപ്പിൽ ഉണ്ട്, ഇനി വരാൻ കിടക്കണുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളതാണ്, ഇത്രയും വലിയ വണ്ടി എടുത്ത്, അപ്പൊ പല വീഡിയോസിൽ ഞാൻ കേട്ടിട്ടുണ്ട് ആളുടെ പണി എന്താണ്, ഈ പുള്ളി ഒരു ഡാൻസറാണ്, ഈ മുടിയും ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത മച്ചാമാരെ എന്തായാലും ചാനലിലെ വീഡിയോസ് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതായത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഫോളോവേഴ്സിനെ കൂട്ടിത്തരാം, അതേപോലെ തന്നെ ചാനലിനും ഫോളോവേഴ്സിനെ കൂട്ടിത്തരാം. അപ്പൊ ഇതൊക്കെയുള്ള എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. അപ്പൊ ഇനി അടുത്ത വെടിക്കെട്ട് വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ. അപ്പൊ വണ്ടി കൊണ്ടുവന്ന അഫീസ് ബൈക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. അപ്പൊ ഇനിയും എവിടെയെങ്കിലൊക്കെ വെച്ച് നമ്മുടെ റൈഡിൽ കാണുക വരിക. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു.